എന്താ മുട്ടായിന്റെ കടലാസ് കഴിച്ചു കഴിഞ്ഞാൽ അത് വലിച്ചെറിയുന്ന നേരം കൊണ്ട് അത് ഡസ്റ്റ്ബിന്നിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന ഏതെങ്കിലും ഒരു കളക്ട് ചെയ്യുന്ന ഒരു സാധനത്തിൽ നമ്മൾ ഇട്ട് വെച്ചാൽ അത് നമുക്ക് റോ മെറ്റീരിയൽ ആയിട്ടാണ് മാറുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് വേസ്റ്റിനെ മെയിൻ ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്, ജൈവവും അജൈവം, ബയോഡീഗ്രേഡബിൾ വേസ്റ്റും നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റും. പ്ലാസ്റ്റിക് ഫുള്ളായി ഒഴിവാക്കി നമ്മൾ കാട്ടിലേക്ക് പോകേണ്ടിരുന്നു. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പൈപ്പ് കമ്പോസ്റ്റിന്റെ കാര്യം പറയാം. പൈപ്പ് കമ്പോസ്റ്റ് വെക്കുമ്പം രണ്ടെണ്ണാണ് വെക്കുക. അപ്പം ഒന്നില് നമ്മള് വേസ്റ്റ് ഇടും, ഫുഡ് വേസ്റ്റ് ഇടുമ്പം അത് നിറയാൻ ഏകദേശം ഒരു 60 ദിവസമൊക്കെ എടുക്കും. അപ്പൊ രണ്ടാമത്തേലേക്ക്, അതായത് ഒന്ന് നിറയുമ്പോ രണ്ടാമത്തേലേക്ക് ഇടണമല്ലോ. അപ്പം രണ്ടാമത്തെ നിറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പിന്നെ ഒരു 60 ദിവസം എടുക്കുമല്ലോ. ഈ 60 ദിവസം കൊണ്ട് ഒന്നാമത്തത് വളമായിട്ട് മാറിയിട്ടുണ്ടാവും. വളമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മള് പുട്ടൊക്കെ ഇങ്ങനെ കുത്തുന്ന മാതിരി ഇങ്ങനെ പൊന്തിച്ചാ മതി, അത് പൊടി പൊടിയായിട്ട് വന്നോളും. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ക്വാണ്ടിറ്റി കൂടുതലുള്ളവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അന്നറിയാം 10 ദിവസം ഒക്കെ എടുക്കും അല്ലെ, 10 ദിവസം. അപ്പം നെക്സ്റ്റ് ഇടാൻ തുടങ്ങുമ്പോഴത്തേക്ക് 10 ദിവസം തന്നെ അടുത്ത ഇതും ഇടാൻ തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റത്തത് വളമായിട്ട് മാറിയിട്ടും ഉണ്ടാവില്ല. അപ്പൊ ഒരു പറയും പൈപ്പ് കമ്പോസ്റ്റ് ശരിയില്ല അത്. അപ്പൊ ഉപയോഗിക്കേണ്ട രീതി അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പം അത് ഇത്ര ക്വാണ്ടിറ്റി അവരുടെ ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു പരിമിതിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏതൊരു വേസ്റ്റ് മാനേജ്മെന്റ് മെത്തേഡാണ് അവിടെ വേണ്ടതെന്ന് മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത്തതാണ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. അത് പ്ലാസ്റ്റിക് ആവാം, പ്ലാസ്റ്റിക് അല്ലാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചെരുപ്പ്, ബാഗ്, റെക്സിൻ, അങ്ങനെ കുറെ ഐറ്റംസ്, പിന്നെ കുപ്പി, ചില്ല്, ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വരും. അപ്പം യൂഷ്വലി നമ്മളത് കത്തിക്കുക, വലിച്ചെറിയുക, അല്ല ആരാനെ പറമ്പിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ നമ്മള് മോർണിംഗ് വാക്കിനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളാണ്. നമുക്കറിയാലോ കനോലി കനാലിലൊക്കെ എത്രയോ വെയിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കനോലി കനാലിൽ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മളാണ് ഇനീഷ്യേറ്റീവ് എടുത്തത്, പക്ഷെ എത്രയോ പേര് അതായത് സപ്പോർട്ട് ചെയ്തും കൊണ്ട് ജില്ലാ ഭരണകൂടവും പ്ലസ് കോർപ്പറേഷനും എല്ലാവരും തന്നെ, പിന്നെ പല സന്നദ്ധ സംഘടനകളിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് എന്താ എന്റെ സ്ഥലവും എന്റെ പറമ്പും വൃത്തിയായിട്ട് സൂക്ഷിക്കണം, പക്ഷെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് ചിന്താഗതി. അത് കുറെ മാറി. ഇപ്പം ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിലെ വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്ത് ഹരിത സഹായ സ്ഥാപനം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ 75 വാർഡാണ് ഉള്ളത്. അപ്പൊ ഏകദേശം ഒരു 50% വീട്ടുകാരും, നമ്മുടെ ഒരു വാർഡിൽ തന്നെ 2000+ വീടുകളാണ് ഉള്ളത്. അപ്പം അറിയാലോ 75 വാർഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടിയാൽ മനസ്സിലാവും. അപ്പൊ ഒരു 50% ആൾക്കാരും ഇത് കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുകയും ഹരിത കർമ്മ സേനക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ മൂന്നായിട്ട് തരം തിരിച്ച് വെക്കാനാണ് വീടുകളിൽ എന്റെ ജനറൽ അവയർനെസ്സിൽ അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ്. അതിൽ ഒന്ന് പ്ലാസ്റ്റിക്, രണ്ട് പ്ലാസ്റ്റിക് അല്ലാത്ത ഐറ്റംസ് നേരത്തെ ഞാൻ പറഞ്ഞതന്നെ, മൂന്നാമത്തത് കുപ്പി, ബൾബ്, അങ്ങനത്തെ ഇലക്ട്രോണിക് ഐറ്റംസ് കുറെ ഉണ്ടെങ്കിൽ നമുക്കത് നാലാമത്തെ ഒരു സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് വെക്കാം. അപ്പൊ ഇത് കൃത്യമായി മാസം, ഒരു മാസം ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെ, കാരണം കർമ്മസേന ഇപ്പൊ കൊറോണയൊക്കെ ആയിട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീടുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, ക്ലീൻ ചെയ്ത് തന്നെ വെക്കണം. ഇപ്പൊ പാലിലെ കവറൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കൊണ്ടിടരുത്, കാരണം 1 മാസം 2 മാസം നമ്മളെ വീട്ടിൽ വെക്കാണല്ലേ. അപ്പൊ അത് ക്ലീൻ ചെയ്തിട്ട് തന്നെ വൃത്തിയാക്കിട്ട് തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കുക. കർമ്മസേനക്ക് കൊടുക്കുന്നു, അവരത് MCF കൊടുക്കുന്നു. MCF എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ. അവിടുന്ന് വീണ്ടും ഇത് പ്രോസസ് ചെയ്യുന്നു. അത് ചിലപ്പോൾ അത് പൊടിക്കാം, ടാറിങ്ങിന് യൂസ് ചെയ്യാം, അങ്ങനെ പല യൂസസ് ഉണ്ട്. ചിലപ്പോൾ അത് വീണ്ടും അങ്ങനെ തന്നെ കയറ്റി അയക്കാം. അതിനുള്ള ഏജൻസീസ് വന്നിട്ട് അത് വാങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു 0 എന്നുള്ള അല്ലെങ്കിൽ ഒരു വലിച്ചെറിയുന്ന ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് അതിന് ഒരു വാല്യൂ അഡീഷൻ ആണ് കിട്ടുന്നത് അല്ലേ, ഒരു വില കിട്ടുന്ന സാധനമായിട്ട് മാറുകയാണ്. അപ്പം അങ്ങനെയാണ് നമ്മള് ഈ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി ചെയ്യേണ്ടത്. MCF എന്ന് പിന്നെ അത്
അവർ നോക്കിക്കോളും. നമ്മുടെ കോർപ്പറേഷൻ അവർ, കോർപ്പറേഷൻ എന്നല്ല, ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഏറ്റെടുത്ത് നടത്തുന്നത് അവർ നോക്കിക്കോളും, ബാക്കിയല്ല. പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഫുള്ളായി ഒഴിവാക്കി നമ്മൾ കാട്ടിലേക്ക് കൊണ്ടുവരും. കണ്ണട യൂസ് ചെയ്യല്ലേ, വായിക്കുമ്പോ കണ്ണട യൂസ് ചെയ്യല്ലേ. അപ്പം ഐശ്വര്യന്റെ കണ്ണട ഇപ്പൊ പ്ലാസ്റ്റിക് അല്ലേ ആ സാധനം അല്ലേ, എന്നാ പ്ലാസ്റ്റിക്കിന്റെ ഒരു വേറൊരു രൂപം തന്നെ. പക്ഷെ അതൊരു ഇരുമ്പാക്കിയുണ്ടെങ്കിലോ, മൂക്കിനൊക്കെ ഒരു വേദന, സ്ട്രെയിൻ വരില്ലേ. അതേപോലെ വണ്ടി ഓടിക്കുന്നല്ല ഐശ്വര്യ, കാറും സ്കൂട്ടറൊക്കെ ഓടിക്കുന്നു. പക്ഷെ പണ്ട് അതായത് അതിന്റെ വേഗത കൂടാൻ കാരണം തന്നെ എന്താ, പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തം. പ്ലാസ്റ്റിക് സൈഡിലേക്ക് വന്നതിന്റെ ശേഷമാണ് മൈലേജ് ഒക്കെ വണ്ടികൾക്ക് കൂടി കിട്ടുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ ഇനി നമുക്ക് പറ്റില്ല. അപ്പൊ വൺ ടൈം യൂസ് ഉള്ള പ്ലാസ്റ്റിക് എല്ലാം നമുക്ക് ഒഴിവാക്കാം അല്ലേ. ഒരു പ്രാവശ്യം ചെയ്ത് കളയുന്ന പ്ലാസ്റ്റിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, അതായത് അത് ഒഴിവാക്കാം. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂൺ അങ്ങനത്തെ ഐറ്റംസ്. ഒരു ഫംഗ്ഷന് നമ്മളിപ്പം എല്ലാരെയും വിളിക്കല്ലോ അല്ലെ, നമ്മള് വിളിക്കുമ്പോ നമ്മള് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കും, പക്ഷെ അവർക്ക് വിഷം കൊടുക്കണ്ടല്ലോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലാസ്റ്റിക് കത്തിക്കാൻ മാത്രല്ല 40 ഡിഗ്രീന് മേലെ ചൂടാകുമ്പോ തന്നെ ഡയോക്സിൻ പോലെയുള്ള വിഷവാതകങ്ങളാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ നമ്മള് ചൂട് നല്ല ബിരിയാണി ഒക്കെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇടുക, ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് അല്ല, വാക്സ് കോട്ടിംഗ് ഉണ്ടാവുമല്ലോ. അപ്പം ഈ ചൂടുള്ള ഫുഡ് ഇടുമ്പോ എന്തായാലും ഡയോക്സിൻ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കഴിക്കുമ്പോ അത് വിഷം തന്നെയാണ് ഉള്ളിലേക്ക് പോകുന്നത്. വേറെ പറയാണ്ടെങ്കിൽ വെച്ചാൽ, ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളവർ അധികം കോഫി അല്ലെങ്കിൽ ടീ ഒക്കെ വാങ്ങുമല്ലോ അല്ലെ, അത് കിട്ടുന്ന ഒരു പേപ്പർ ഗ്ലാസ്സിലാണ്, അതിനുള്ളിൽ വാക്സ് കോട്ടിംഗ് ഉണ്ട്. ഈ ചൂടുള്ള ചായ അല്ലെങ്കിൽ കാപ്പി അതിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പണ്ട, അതിനുള്ളിൽ ഒരു വൈറ്റ് സാധനം ഇങ്ങനെ ഓടി കളിക്കുമ്പോ കാണാം. നമ്മൾ കഴിക്കും പാലിന്റെ പാടെ എന്തെങ്കിലും. പക്ഷെ ഇത് കഴിച്ചിട്ട് കുറെ പേർക്ക് അസുഖം വന്നിട്ടുണ്ട്. എല്ലാരും പറയെന്താ, ആ കിഡ്നി ഫെയിലിയർ ആയിട്ടാണ് ഇവിടെ രാമേട്ടം മരിച്ചത്, അല്ലെങ്കിൽ വെയിനില് മറ്റേ ബ്ലോക്ക് വന്നിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആയി അങ്ങനെ എന്നുള്ള ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ ഈ IT മേഖലയിലുള്ള ആൾക്കാർ, അവരധികം നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഒരു കോഫി മെഷീൻസ് ഉണ്ടാവും ഓഫീസിൽ. അപ്പം ആദ്യം പ്ലാസ്റ്റിക് ഈ ഡിസ്പോസിബിൾസിലായിരുന്നു അവര് കഴിക്കാറ്. അപ്പൊ ചൂടുള്ള കോഫിയൊക്കെ അവർ കഴിക്കുമ്പോൾ ചെറുപ്പത്തിലുള്ള ആൾക്കാർക്ക് തന്നെ ഹാർട്ട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്നു, കിഡ്നി പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പം എന്തുകൊണ്ട് അതിന്റെ റീസൺ എന്നുള്ള ആർക്കും പിടികിട്ടില്ല. പക്ഷെ ശരിക്കും യഥാർത്ഥ റീസൺ ഇതാണ്, പ്ലാസ്റ്റിക് ആയിട്ടുള്ള അംശം കലർന്ന സാധനങ്ങൾ നമ്മൾ സ്ലോ ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പം വൺ ടൈം യൂസ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. വൺ ടൈം യൂസ് ഇത് മാത്രമല്ല, വേറെ പല ഐറ്റംസും ഉണ്ട്. നമ്മുടെ ഗവൺമെന്റ് തന്നെ നമ്മുടെ ഈ കൊറോണ വരുന്നതിന്റെ മുമ്പേ, അന്നത്തെ അതായത് കൊറോണ വന്നത് 2020ലല്ലേ, അപ്പം 20 ജനുവരിയിലാണ് വൺ ടൈം യൂസ് ഉള്ള പ്ലാസ്റ്റിക് ഒക്കെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതില് പ്ലാസ്റ്റിക് പാക്കിംഗ് മെറ്റീരിയൽസ് ഒന്നും ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ക്യാരി ബാഗ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം അല്ലേ, നമുക്ക് തന്നെ ഒരു ക്ലോത്ത് ബാഗ്സോ ജൂട്ട് ബാഗ്സോ അങ്ങനെ ബദൽ, അതായത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസിനൊക്കെ പകരം സ്റ്റീലിന്റെ പ്ലേറ്റ് അല്ലെങ്കിൽ മറ്റേ സെറാമിക്കിന്റെ വാഷബിൾ ആയിട്ടുള്ള പ്ലേറ്റ്സ് ഗ്ലാസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് തന്നെ ഒന്ന് സ്വയം എന്താ ഉള്ളിലൊരു ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് സ്വന്തമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ലോങ് ടൈം യൂസ് ഉള്ള പ്ലാസ്റ്റിക്, ഇപ്പൊ ഞാൻ ഇതിനെ ചേർന്ന് അത് തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ. അപ്പം കുറെ കാലം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇത് അങ്ങനെ ചൂടത്തൊന്നും വെച്ചിട്ടൊന്നുമില്ല, കത്തിക്കാനൊന്നും പോകുന്നില്ല, ഇരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അവോയ്ഡ് ചെയ്യണ്ട. അതുകൊണ്ട് പ്ലാസ്റ്റിക് നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട കാര്യമില്ല. സീറോ വേസ്റ്റ് മാനേജ്മെന്റ് സ്വന്തം വീടുകളിൽ പ്രാബല്യത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന ആളുകളോട് റീമയ്ക്ക് എന്താണ് പറയാനുള്ളത്? പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മളെ ടാസ്ക്. അത് ഇനി നമുക്ക് വലിയ ആൾക്കാരെ പഠിപ്പിക്കാനൊന്നും നമുക്ക്, അതായത് കുറച്ച് പ്രായമുള്ളവരെ പഠിപ്പിക്കാൻ പോവാത്ത നല്ലത്.
അപ്പോൾ നമ്മുടെ കുട്ടികളിൽ ഫസ്റ്റ് ഇത് കൊണ്ടുവരാനുള്ള ഒരു കാര്യം ചെയ്യാം. അതായത് അവരെ ചെറുപ്പത്തിലെ ഇതൊരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മളിപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കും അല്ലെ, കുളിക്കും. ഇതൊന്നും ഇപ്പൊ ആരും നമ്മളോട് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊക്കെ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെറുപ്പത്തിലെ അങ്ങനെ വന്നുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഇപ്പം മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഇപ്പം ബിങ്കോ ലേസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഐറ്റംസ് ഇറങ്ങിയിണ്ടല്ലോ, അപ്പൊ അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അവർ കഴിച്ചു കഴിഞ്ഞാല് അത് കറക്റ്റ് അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താം. ഒന്നാമത് നമ്മൾ വീട്ടിൽ മൂന്നായിട്ട് സെഗ്രിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അതൊരു മൂന്ന് ചാക്ക് വെക്കുക, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ്, ഒരു ഒഴിഞ്ഞ കാർഡ്ബോർഡിന്റെ പെട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നമുക്ക് ഇങ്ങനെ ലേബൽ ചെയ്തിട്ട് കുട്ടികളോട് പറയാം ഇത് ഇന്ന സാധനം ഇതിലിടുക. ഒന്നോ രണ്ടോ പ്രാവശ്യം അവരോട് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവര് നമ്മളെ പഠിപ്പിക്കും. അങ്ങനെയാണ് കുട്ടികൾ. അപ്പം അങ്ങനെ കുട്ടികളില് ഇനി ഈ ശീലം, ഈ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ ഒഴിച്ചുകൂടാനാത്ത സാധനങ്ങൾ മാത്രം പ്ലാസ്റ്റിക്കിന്റെ വാങ്ങുക. അതായത് ചിലപ്പം പാലിന്റെ കവർ, ഇതൊന്നും എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ബിസ്ക്കറ്റിന്റെ കവർ, മരുന്നിന്റെ സ്ട്രിപ്സ്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. പക്ഷെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കി പിടിക്കുക. അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ തന്നെ ഹരിതകർമ്മ സേനനെ എന്താ നിയമിച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഇന്റർവ്യൂ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ ഓരോ വീട്ടിലേക്കും ആ വാർഡിന്റെ, അതായത് ഇപ്പം കോഴിക്കോട് കോർപ്പറേഷനിൽ ഞാൻ പറഞ്ഞു 2000 വീടുകളുണ്ട്. പക്ഷെ എസ് എം സ്ട്രീറ്റ് അല്ലെങ്കിൽ പാളയം, പിന്നെ അങ്ങനെ സെൻട്രൽ മാർക്കറ്റ് ആ ഏരിയയിലൊക്കെ വീടുകളിനേക്കാൾ കൂടുതൽ കടകളാണുള്ളത്. അപ്പൊ കടകൾ എന്ന് മാസത്തിൽ ഒരിക്കൽ എടുക്കുന്ന സംഭവം അവിടെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അവിടെ ചിലപ്പം വീക്കിലി വൺസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഡെയിലി ചിലപ്പം എടുക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെ റേറ്റും അവർ അങ്ങനെ തന്നെയാണ് വാങ്ങുന്നതും കൊടുക്കുന്നതും. അപ്പം ഓരോ വാർഡിന്റെ നേച്ചർ അനുസരിച്ചിട്ട് വേണം അവിടെ നമ്മൾ കർമ്മസേനനെ അപ്പോയിന്റ് ചെയ്യാൻ. കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വാർഡില് മിനിമം ഒരു 6 പേരെങ്കിലും വേണം. കടകളുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ 15-30 ആൾക്കാർ ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പഞ്ചായത്തിന്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വാർഡില് ഒരു 300-400 വീടുകളെ മാക്സിമം ഉണ്ടാവുള്ളൂ. കടകളും അത്ര അധികം ഉണ്ടാവില്ല. ടൗൺ ഏരിയയിൽ മാത്രം ഒരു കുറച്ചൊരു 100 കടകളൊക്കെ ഉണ്ടാവായിരിക്കും. അപ്പൊ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർഡിൽ 2 പേര് വേണം എന്നുള്ള രീതിയിലാണ്. അപ്പം ആ വാർഡിൽ വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ മെമ്പർ, ഇവരുടെ ഒരു ഇടപെടൽ ഉണ്ടാവണം. ജനങ്ങളുടെ ഇടയിൽ ഇവര് പോപ്പുലർ ആയ അവർക്കും അവരുടെ ഒരു ഒരു എഫേർട്ട് അതിലേക്ക് ഉണ്ടെങ്കിൽ ഇതൊരു 100% നമുക്ക് ആക്കാൻ പറ്റും. 50 എന്നുള്ളത് നമുക്ക് 100% ആക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ കണ്ടുപിടുത്തം. പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ കർമ്മസേനക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് അവരുടെ നമ്പർ ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെ, അപ്പം ഒന്നും അറിയാതെ ഇപ്പൊ ഒരു പുതിയ വീട്ടുകാർ വന്നെന്ന് വിചാരിച്ചോ, അപ്പൊ അവരാണെങ്കില് അവര് കൃത്യമായിട്ട് അവിടുത്തെ വാർഡ് മെമ്പറിനെ കാണണം. ഇപ്പം കോഴിക്കോട് കോർപ്പറേഷൻ ആണെങ്കിൽ വാർഡ് മെമ്പറിനെ, അല്ലെങ്കിൽ ആ ഹെൽത്ത് സർക്കിൾ ഉണ്ടാവുമല്ലോ, ഒരു കുറച്ച് വാർഡുകൾ ഒരു ഹെൽത്ത് സർക്കിളിൽ അവരുടെ ഒരു ഇതിൽ പെടുന്നതാണ്, സർവൈലൻസിൽ പെടുന്നതാണ്. അപ്പം ആ ഹെൽത്ത് ഓഫീസിൽ ബന്ധപ്പെടാം. അവിടുന്ന് നമുക്ക് ഹരിത കർമ്മസേനയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വീടുകളിൽ എടുത്തു വെക്കുന്ന കൈമാറാൻ പറ്റും. സീറോ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നെ നന്ദി അറിയുമോ? ഈ എപ്പിസോഡ് കണ്ടവരല്ലേ, അത് കേട്ടവരെ ഏതെങ്കിലും ഒരാള് ഈ ഒരു സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സെഗ്രിഗേഷനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ഒരു സീറോ വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയും പ്രോഗ്രാമും ഒക്കെ ആയിട്ട് നമ്മുടെ കേരളം, ഇന്ത്യയും, ലോകം തന്നെ ഒരു സീറോ വേസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരട്ടെ. തീർച്ചയായും ഗ്രേറ്റ് ഫൈനലിലേക്ക് വന്ന് ഞാൻ സീറോ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു തന്നെ. നന്ദി. താങ്ക് യു.